നോവേ ഹോം ഇറ്റേണൽസ് ഉൾപ്പെടെ ഒരുപടി നല്ല സിനിമകളും ലോക്കി, വാണ്ടാവിഷൻ, വാട്ട് ഇഫ്, ഫാൽക്കൺ ആൻഡ് ദി വിന്റർ സോൾജർ, ഹോക്കൈ എന്നിങ്ങനെയുള്ള ഒരുപടി നല്ല ടി വി സീരീസുകളും റിലീസ് ചെയ്ത വർഷമായിരുന്നു 2021. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ തന്നെ ഭാഗമായിട്ട് പുറത്തിറങ്ങുന്ന ടി വി സീരീസ് ഇറങ്ങുന്ന വർഷം എന്ന പ്രത്യേകത ഉണ്ടായിരുന്നു 2021. അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ 2022, അതായത് ഈ വർഷവും, നമ്മൾ ഒരുപടി നല്ല സിനിമകളും സീരീസുകളും കാത്തിരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മാർവൽ റിലീസുകൾ ഏതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യത്തെ മൂൺ നൈറ്റ്, ഈ അടുത്ത് തന്നെ പുറത്തിറങ്ങാനിരിക്കുന്ന 30 March പുറത്തിറങ്ങുന്ന ഡിസ്നി പ്ലസ് സീരീസാണ് മൂൺ നൈറ്റ്. മാർക്ക് സ്പെക്ടർ എന്ന കോമിക് കഥാപാത്രത്തെ ഓസ്കാർ ഐസക് അവതരിപ്പിക്കുന്ന ഈ ഒരു സീരീസ് ഡിസ്നി പ്ലസിലൂടെ ആയിരിക്കും പുറത്തിറങ്ങുക. എം സി യുയിലേക്ക് പുതിയൊരു ഹീറോ അല്ലെങ്കിൽ പുതിയൊരു സൂപ്പർ ഹീറോ ഇൻട്രഡക്ഷൻ എന്ന രീതിയിൽ പുറത്തിറങ്ങുന്ന ഈ ഒരു സീരീസിൻ്റെ കഥ, അതിൻ്റെ ടൈം ലൈൻ, കൂടാതെ മറ്റ് കഥാപാത്രങ്ങളൊക്കെ ആരൊക്കെയാണ്, ഏത് യൂണിവേഴ്സിലാണ് പർട്ടിക്കുലറായിട്ട് ഈ ഒരു സീരീസ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വഴിയെ തന്നെ നമുക്ക് കണ്ടു തന്നെ അറിയാൻ സാധിക്കുള്ളൂ. കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിൻ്റെ റിവീൽ ചെയ്തിട്ടില്ല അതുവരെ. പക്ഷേ കോമിക് വായിക്കുന്നവർക്ക് ഓൾറെഡി പരിചയമുള്ള ഒരു കഥാപാത്രമായിരിക്കാം മൂൺ നൈറ്റ് എന്ന കഥാപാത്രം. ഇതിനോടകം തന്നെ ട്രെയിലറിന് വൻ വരവേൽപ്പാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മൂൺ നൈറ്റ് എന്ന സീരീസിൻ്റെ ആദ്യ എപ്പിസോഡ് സ്ട്രീം ചെയ്യുന്നത് 30 March ഡിസ്നി പ്ലസിലൂടെ ആയിരിക്കും. അടുത്തത് ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്. നോവേ ഹോം കണ്ടിറങ്ങിയ എല്ലാവരും തന്നെ തിയേറ്ററിന് പുറത്ത് ചർച്ച ചെയ്തൊരു സിനിമയായിരിക്കും ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്. കാരണം നമ്മൾ അതിൻ്റെ എൻഡ് ക്രെഡിറ്റിൽ കണ്ടത് ഈ ഒരു സിനിമയുടെ ട്രെയിലറായിരുന്നു. നമ്മൾ ഇതുവരെയും കണ്ടത് ഒന്നുമല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു ട്രെയിലറായിരുന്നു മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന സിനിമയുടെ എന്ന് പറയാം. അത്രയധികം ഗംഭീരമായിട്ടുള്ള വിഷ്വൽസ് ആയിരുന്നു ചുരുക്കം ചില ആ ഒരു 2 മിനിറ്റ് സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ നോവേ ഹോമിൻ്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ പുറത്തിറങ്ങുന്ന ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന സിനിമയ്ക്കുള്ള എക്സ്പെക്ടേഷൻ ചെറുതൊന്നുമല്ല. ഡിസ്നി പ്ലസിലൂടെ ആയിരിക്കില്ല ഡയറക്റ്റ് തിയേറ്ററിൽ റിലീസ് ആയിരിക്കും ഈ സിനിമയ്ക്ക് ഉണ്ടാവുക. May 6 ആയിരിക്കും സിനിമ തിയേറ്ററിലൂടെ റിലീസ് ചെയ്യുക. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇതിലെ പ്ലോട്ടോ ഇതിലെ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന് തന്നെ ഫ്യൂച്ചറിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന സിനിമ എന്നതിലുപരി സാം റെയ്മി സംവിധാനം ചെയ്യുന്നു എന്ന പ്രത്യേകതയുണ്ട് ഈ സിനിമയ്ക്ക്. നമുക്കറിയാം മാർവലിൻ്റെ ആദ്യത്തെ സ്പൈഡർമാൻ ചിത്രങ്ങളെ സംവിധായകനാണ് സാം റെയ്മി. അപ്പോൾ അദ്ദേഹം തിരികെ മാർവൽ സ്റ്റുഡിയോയിലേക്ക് തിരികെ വരുന്നു എന്ന കാര്യം കൂടി, അല്ലെങ്കിൽ എന്ന പ്രത്യേകതയും കൂടി ഉണ്ട് ഈ ഒരു സിനിമയ്ക്ക് എന്ന് പറയാം. ഇത് കൂടാതെ വാൻഡ വിഷനിൽ നമ്മൾ കണ്ട വാൻഡ എന്ന കഥാപാത്രത്തിൻ്റെ ഫോളോ അപ്പും ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടി ഒരു കൾമിനേഷൻ, എല്ലാം കൂടി ഒരു ടൈപ്പ് എന്ന നിലയ്ക്ക് ഈ വർഷത്തെ തന്നെ ഏറ്റവും അധികം ആൻറ്റിസിപ്പേറ്റഡ് മൂവീസിൻ്റെ ലിസ്റ്റിൽ മുൻപന്തിൽ തന്നെ നിൽക്കും ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന ചിത്രം. May 6 ആയിരിക്കും ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന സിനിമ റിലീസ് ചെയ്യുക. അടുത്തത് തോർ ലവ് ആൻഡ് തണ്ടർ. ഡോക്ടർ സ്ട്രേഞ്ച് കഴിഞ്ഞാൽ നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് തോറിൻ്റെ 4th ചിത്രം. അതായത് തോർ ഫ്രാഞ്ചൈസിലെ അല്ലെങ്കിൽ എം സി യുയിലെ തോർ ചിത്രങ്ങളിൽ വെച്ചിരുന്ന 4th ചിത്രമാണ് തോർ ലവ് ആൻഡ് തണ്ടർ എന്ന് പറയാം. അവഞ്ചേഴ്സ് എൻ ഗെയിം എന്ന സിനിമയുടെ ഇവൻസിന് ശേഷം ക്രിസ് ഹെംസ്വർത്തിൻ്റെ തോർ എന്ന കഥാപാത്രം നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ടീമിനോടൊപ്പം തിരികെ യാത്ര തിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനുശേഷം നടക്കുന്ന ഇവൻസ് ആയിരിക്കും സിനിമയിൽ പ്രധാനമായിട്ട് എടുത്തു കാണിക്കുക. കൂടാതെ ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത, ഇതിലെ നറ്റാലിയ പോർട്ട്മാൻ്റെ കഥാപാത്രത്തിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നതും ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയാം. ജെയിൻ ഫോസ്റ്റർ എന്ന കഥാപാത്രത്തെ നമ്മൾ ആദ്യത്തെ 2 തോർ ചിത്രങ്ങളിൽ കണ്ടെങ്കിലും തോർ റാഗ്നറോക്കിൽ പിന്നെ കണ്ടിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ ഒരു ഫോളോ അപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ കഥാപാത്രം തിരികെ കൊണ്ടുവരാനും മാർവൽ ശ്രമിക്കുന്നുണ്ട് എന്നതും നല്ലൊരു വാർത്ത തന്നെയാണ്. കൂടാതെ കഴിഞ്ഞ തോർ ചിത്രമായ തോർ റാഗ്നറോക്ക് സംവിധാനം ചെയ്ത ടൈക്ക വൈറ്റിറ്റി തന്നെയാണ് ഈ സിനിമയെ സംവിധാനം ചെയ്യുന്നത് എന്നതും ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. അപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് തോർ ലവ് ആൻഡ് തണ്ടർ. തോർ ലവ് ആൻഡ് തണ്ടർ തിയേറ്ററിലൂടെ ആയിരിക്കും റിലീസ് ചെയ്യുക 8 July. അടുത്തത് മിസ് മാർവൽ. 2022 തന്നെ പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു ഡിസ്നി പ്ലസ് സീരീസാണ് മിസ് മാർവൽ. മിസ് എം സി യുലെ പുതിയൊരു സൂപ്പർ ഹീറോ ആയ മിസ് മാർവൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു സീരീസ് ആയിരിക്കും ഈ മിസ് മാർവൽ എന്ന് പറയാം. കമാല ഖാൻ എന്നറിയപ്പെടുന്ന ഈ ഒരു കഥാപാത്രം നമ്മുടെ ക്യാപ്റ്റൻ മാർവലിൻ്റെ ഒരു കടുത്ത ആരാധകയായ ഒരു കഥാപാത്രമാണ്. അപ്പോൾ ആ ഒരു കഥാപാത്രത്തിന്റെ ഇൻട്രോ അല്ലെങ്കിൽ ഒറിജിനൽ സ്റ്റോറി ആയിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. ഡിസ്നി പ്ലസിലൂടെ റിലീസ് ചെയ്യുന്ന ഈ ഒരു സീരീസിന് റിലീസ് ഡേറ്റ് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ 2022 തന്നെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അടുത്തത് ബ്ലാക്ക് പാന്തർ വക്കാൻഡ ഫോർ അവർ. ചാഡ്വിക് ബോസ്മാൻ മരണ ശേഷം ബ്ലാക്ക് പാന്തർ അല്ലെങ്കിൽ ടിച്ചാല എന്ന കഥാപാത്രത്തെ റീകാസ്റ്റ് ചെയ്യില്ല എന്ന് മാർവൽ സ്റ്റുഡിയോസിന്റെ ഹെഡായ കെവിൻ ഫൈജി കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഫോളോ അപ്പ് അല്ലാതെ ബ്ലാക്ക് പാന്തർ ഫ്രാഞ്ചൈസിൽ അടങ്ങുന്ന അല്ലെങ്കിൽ ബ്ലാക്ക് പാന്തർ കഥയിൽ അടങ്ങുന്ന മറ്റ് കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും ഈ ബ്ലാക്ക് പാന്തർ വക്കാൻഡ ഫോർ എവർ എന്ന ബ്ലാക്ക് പാന്തറിൻ്റെ 2nd ചിത്രം പുറത്തിറങ്ങുക. November 11 ആയിരിക്കും ചിത്രം പുറത്തിറങ്ങുക എന്നതാണ് അവസാനം കിട്ടിയ റിപ്പോർട്ടുകൾ. പക്ഷേ ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷേ ഒരുപാട് സമയം ബാക്കിയുണ്ട്. ഈ വർഷത്തിൻ്റെ അവസാനത്തോളമായിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യുക തിയേറ്ററിലൂടെ.
അടുത്തത് ഷീ ഹൾക്ക്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നമ്മൾ കണ്ടിട്ടുള്ള ബ്രൂസ് ബാനർ എന്ന ഹൾക്ക് കഥാപാത്രത്തിന്റെ ഒരു കസിനായ ജെനിഫർ എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചായിരിക്കും ഷീ ഹൾക്ക് എന്ന സീരീസിന്റെ കഥ നടക്കുക. ബ്രൂസ് ബാനറിൽ നിന്നും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി ബ്ലഡ് കിട്ടുന്ന ഈ കസിൻ കഥാപാത്രത്തിന് ഹൾക്കിന്റെ അതേ ഹൾക്കിംഗ് എബിലിറ്റി കിട്ടുകയും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളായിരിക്കും ഷീ ഹൾക്ക് എന്ന സീരീസിൽ പ്രധാനമായിട്ട് എടുത്തു കാണിക്കുക. ഷീ ഹൾക്കും ഡിസ്നി പ്ലസിലൂടെ പുറത്തിറങ്ങുന്ന ഒരു സീരീസ് രൂപത്തിലായിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. പക്ഷേ റിലീസ് ഡേറ്റ് ഇതിന്റെയും ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ 2022 തന്നെയായിരിക്കും ഷീ ഹൾക്കും പുറത്തിറങ്ങുക. അടുത്തത് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ഹോളിഡേ സ്പെഷ്യൽ. ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി എന്ന സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഇവന്റ്സിന് ശേഷം, അല്ലെങ്കിൽ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയുടെ രണ്ടാമത്തെ സിനിമയുടെ ഇവന്റ്സിന് ശേഷം മൂന്നാമത്തെ സിനിമയ്ക്ക് മുമ്പ് നടക്കുന്ന, അല്ലെങ്കിൽ ആകെ ഒരു ഗ്യാപ്പിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും ഈ ഒരു സീരീസിൽ പ്രധാനമായിട്ട് എടുത്തു കാണിക്കുക. ഡിസ്നി പ്ലസിലൂടെ പുറത്തിറങ്ങുന്ന ഒരു മിനി സീരീസ് ആയിരിക്കും ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ഹോളിഡേ സ്പെഷ്യൽ. ജെയിംസ് ഗണ് തന്നെയായിരിക്കും ഈ ഒരു സീരീസ് എഴുതുന്നതും സംവിധാനം ചെയ്യുന്നതും എന്നതാണ് ഈ സീരീസിനെ അപേക്ഷിച്ച് ഏറ്റവും ആകാംക്ഷ കൂട്ടുന്ന ഒരു ഘടകം എന്ന് പറയാം. ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയുടെ വോളിയം 3 ഷൂട്ടിന്റെ ഇന്റർവെലിൽ, അല്ലെങ്കിൽ ബാക്ക് ടു ബാക്ക് ആയിട്ടായിരിക്കും ഈ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയുടെ ഹോളിഡേ സ്പെഷ്യലും ഷൂട്ട് ചെയ്യുന്നത്. ഡിസ്നി പ്ലസിലൂടെ പുറത്തിറങ്ങാനിരിക്കുന്ന ഈ സീരീസിന്റെ റിലീസ് ഡേറ്റും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഈ വർഷം തന്നെയായിരിക്കും ഇതും പുറത്തിറങ്ങുക. അടുത്തത് വാട്ട് ഇഫിന്റെ രണ്ടാമത്തെ സീസൺ. കഴിഞ്ഞ വർഷം നമ്മൾ ഏറെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു സീരീസുകളിൽ ഒന്നാണ് വാട്ട് ഇഫിന്റെ ആദ്യ സീസൺ എന്ന് പറയാം. ഡിസ്നി പ്ലസിലൂടെ പുറത്തിറങ്ങിയ ആ ഒരു ആന്തോളജി സീരീസ് എന്ന് പറയാൻ പറ്റുന്ന ആദ്യത്തെ സീരീസിന്റെ പിന്നീടുള്ള പോക്ക് ഒരു ആന്തോളജി അല്ല എന്ന് നമ്മളെ കാണിക്കുകയും പിന്നീട് നമ്മൾ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള കഥാഗതിയും പ്ലോട്ടിസ്റ്റുകളും കൊണ്ട് ഞെട്ടിച്ചു കളഞ്ഞൊരു സീരീസ് ആയിരുന്നു വാട്ട് ഇഫിന്റെ ആദ്യ സീസൺ. അതിന്റെ സെക്കൻഡ് സീസൺ, അല്ലെങ്കിൽ അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് വരുന്ന സീസൺ ഈ വർഷം തന്നെയായിരിക്കും പുറത്തിറങ്ങുക. ഓൾറെഡി കഴിഞ്ഞ സീസണിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പല എപ്പിസോഡുകളും സെക്കൻഡ് സീസണിൽ ഇവർക്ക് കാണിക്കാനുണ്ട്. അതുൾപ്പെടെയുള്ള പുതിയ പുതിയ എപ്പിസോഡുകൾ ഡിസ്നി പ്ലസിലൂടെ ഈ വർഷം തന്നെ പുറത്തിറങ്ങും. റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ വർഷം തന്നെയാണ് എന്നുള്ളത് കൺഫേമാണ്. അപ്പൊ ഇത്രയും റിലീസുകളാണ് മാർവലിന്റെ സിനിമകളും സീരീസുകളായിട്ട് പുറത്തിറങ്ങാനിരിക്കുന്ന ഈ വർഷത്തെ മാർവൽ റിലീസുകൾ എന്ന് പറയാം. ഇതിൽ തന്നെ നിങ്ങളെ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സീരീസ് ഏതാണ്, സിനിമ ഏതാണ് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലും വീണ്ടും കാണാം. നന്ദി.